അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയലഹ്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. നമ്മൾ നേടുന്ന വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറെ പ്രത്യേകതകളുള്ള വിജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 11 ക്ലാസ്സുകളിലൂടെ അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങളെക്കുറിച്ചും ആ നാമങ്ങൾ പഠിക്കുന്നതിൻ്റെ, പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് 12-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന നാമം അൽ അഫു എന്നുള്ള നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫുവാണ്. എന്താണ് അല്ലാഹു അഫുവാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു ഗാഫിറാണ്, ഗഫ്ഫാറാണ്, ഗഫൂറാണ്, അല്ലാഹുവിൻ്റെ ആ നാമത്തെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ഏകദേശം ആ നാമത്തോട് ചേർന്ന് നിൽക്കുന്ന, അതിൻ്റെ സമാനമായ ആശയങ്ങൾ കടന്നു വരുന്ന ഒരു നാമം തന്നെയാണ് അല്ലാഹു അഫുവാണ് എന്നുള്ള നാമവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫുവാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു അവൻ്റെ അടിമകൾക്ക്, അടിമകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് അല്ലാഹു മാപ്പ് നൽകുന്നു, ആ തെറ്റുകളെ അല്ലാഹു മായ്ക്കുന്നു, പൊറുക്കുന്നു എന്നെല്ലാമാണ് അല്ലാഹു അഫുവാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അഫുവിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അൽ അഫുവു അഫുല്ലാഹി അസ്സ വജല്ല അൻ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്. അഫു എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ സൃഷ്ടികളോട് അവർ ചെയ്ത പാപങ്ങൾ, അവർ ചെയ്ത കുറ്റങ്ങൾ അതിൽ വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്, മാപ്പേകുന്നവനാണ്, അതിനെ മായ്ച്ചു കളയുന്നവനാണ്. വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ അവസാനമായിക്കൊണ്ട് പറഞ്ഞത് ഫൽ അഫുവു മഹുവ ദൻബ് എന്നാണ്. അഥവാ അഫു എന്ന് പറഞ്ഞാൽ അതെന്താണ്, പാപങ്ങൾ മായ്ച്ചു കളയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗഫൂർ എന്ന നാമവും അഫു എന്ന് പറയുന്ന നാമവും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, പിന്നെ അഫുവിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവല്ലദി യംഹു സയ്യിആത്ത്, അഫു എന്ന് പറഞ്ഞാൽ അല്ലാഹു പാപങ്ങൾ മായ്ച്ചു കളയുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഗഫൂർ എന്ന് പറഞ്ഞാലോ, മഗ്ഫിറത്ത് എന്താണ്, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മറക്കലും പൊറുക്കലുമാണ്. അല്ലാഹു പാപങ്ങൾ മറക്കുന്നു, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നു, അതാണ് ഗഫൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റുകൾ അന്യരിൽ നിന്ന് മറക്കുക, അതൊക്കെയാണെന്ത് ഗഫൂർ എന്ന അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഫു എന്ന് പറഞ്ഞാൽ തെറ്റുകൾ മായ്ക്കുകയും പൊറുക്കുകയും ചെയ്യുക, അത് തമ്മിൽ വ്യത്യാസമാണ്. ഇൻഷാ അല്ലാ നമുക്കത് മനസ്സിലാകും. ഗഫൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യുന്നു, പാപങ്ങൾ മറച്ചു വെക്കും, അതേപോലെ തന്നെ അള്ളാഹു പൊറുത്തു തരും. മറ്റുള്ള ആളുകളിൽ നിന്ന് എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുക, അതാണ് ഗഫൂർ. അഫു എന്ന് പറഞ്ഞാൽ അള്ളാഹു പാപങ്ങളെ മായ്ച്ചു കളയുക, അതേപോലെ തന്നെ പൊറുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അഫുവ് എന്ന പ്രയോഗം 5 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഖുർആനിൻ്റെ വ്യത്യസ്തമായ സ്ഥലം. ഇപ്പം വുദുവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ വുദു ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ തയമം ചെയ്യണം നമുക്കറിയാം. അപ്പം അത്തരം മസ്അലകൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദിയക്കും ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇലെ 43-ാമത്തെ ആയത്താണ്. നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. വെള്ളം കിട്ടാതെ വന്നാൽ, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ എന്ത് ചെയ്യണം? തയമം ചെയ്യണം വുദുവിന് പകരമായി. അത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ മുഖവും അതേപോലെ തന്നെ കൈകളുമൊക്കെ തടവുക എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, തീർച്ചയായും അള്ളാഹു ആരാണ്? ഇന്നല്ലാഹ കാന ഗഫൂവൻ ഗഫൂറ. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും മാപ്പ് നൽകുന്നവനുമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഖുർആനിൽ ഒരു സ്ഥലത്ത് അഫൂ എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. അതേപോലെ തന്നെ സൂറത്തു നിസാഇലെ 99-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫഉലൈക അസല്ലാഹു അയഫൂ അൻഹും വകാന അല്ലാഹു ഗഫൂവൻ ഗഫൂറ എന്ന് അള്ളാഹു പ്രയോഗിച്ചു. അത്തരക്കാർക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം. അള്ളാഹു അത്യധികം മാപ്പ് നൽകുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇൻ തുബ്ദു ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫൂ അൻ സുഇൻ ഫഇന്നല്ലാഹ കാന അഫൂവൻ ഖദീറ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇലെ തന്നെ 149-ാമത്തെ ആയത്തിലും അള്ളാഹു പറഞ്ഞു, നിങ്ങളൊരു നല്ല കാര്യം രഹസ്യമായോ പരസ്യമായോ ചെയ്യുകയാണെങ്കിൽ, അഥവാ ഒരു ദുഷ്വൃത്തി ചെയ്ത് ഒരു ദുഷ്വൃത്തി മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായും അള്ളാഹു മാപ്പ് നൽകുന്നവനും സർവശക്തനുമാകുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കും. ഇങ്ങനെ അള്ളാഹു അഫൂവാണ്, അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്, അള്ളാഹു പാപങ്ങളെ മായ്ക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീത്തുകളിലും ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ നാമം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു ഹദീത്ത് വായിച്ചാൽ മതി. മഹാനായ അബീദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരല്പം സുദീർഘമായ ഒരു ഹദീത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ നാളെ പരലോകത്ത് നടക്കുന്ന ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ലഅലമു അവ്വല റജുലിൻ യദ്ഖുലുൽ ജന്ന വആഖറ റജുലുൻ യഖ്റുജു മിനന്നാർ. എനിക്കറിയാം. എന്താ അറിയുന്നത്? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന അവസാനത്തെ മനുഷ്യൻ, അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന അവസാനത്തെ മനുഷ്യൻ, പിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ ആൾ, അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന അവസാനത്തെ മനുഷ്യൻ, അവരെ കുറിച്ചൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം, ഒരാളെ നാളെ പരലോകത്ത് കൊണ്ടുവരും. അയാളുടെ മുമ്പിൽ എന്ത് ചെയ്യും? ആ മനുഷ്യന്റെ മുമ്പിൽ യുഅതബിർ റജുലു യൗമൽ ഖിയാമ ഫയുഖാലു അഅരിദു അലൈഹി സിഗാറ ദുനൂബിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മലക്കുകളോട് പറയും, ആ മനുഷ്യന്റെ ചെറിയ പാപങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ പറയും. ചെറിയ തെറ്റുകൾ, അയാൾ ചെയ്ത ചെറിയ പാപങ്ങൾ, ചെറിയ കുറ്റങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും. അതേപോലെ തന്നെ അവൻ്റെ വലിയ പാപങ്ങളൊക്കെ മറച്ചു വെക്കാൻ പറയും. അവൻ്റെ വലിയ പാപങ്ങളെല്ലാം കാണിച്ചു കൊടുക്കേണ്ടതിൽ മറച്ചു വെക്കാനും പറയും. അങ്ങനെ എന്ത് ചെയ്യും? അയാളുടെ മുമ്പിൽ അയാൾ ചെയ്ത ചെറിയ പാപങ്ങളൊക്കെ പ്രദർശിപ്പിക്കും, വലിയ തെറ്റുകളൊക്കെ മറച്ചു വെക്കും. അല്ലാഹു എന്നിട്ട് ചോദിക്കും, ഫയുഖാലു ലഹു അമിൽ തയൗമ കദാ വകദാ വകദാ, നീ ഈ പറയപ്പെടുന്ന നിന്റെ ഈ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട പാപങ്ങൾ, അതൊക്കെ ഇന്ന ദിവസം നീ ചെയ്തതല്ലേ? അതൊക്കെ ഇന്ന ഇന്ന ദിവസങ്ങളിൽ നീ ചെയ്തതല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമെന്നാണ്. നീ അത് നിഷേധിക്കുന്നുണ്ടോ? നീ അതില്ലാന്ന് പറയുന്നുണ്ടോ? അവള് പറയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്ത പാപങ്ങളിൽ ചെറിയ കുറ്റങ്ങൾ മാത്രം അവിടെ കാണുന്നത്, വലിയ പാപങ്ങൾ നമ്മുടെ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിഷേധിക്കുക? അയാൾ പേടിച്ചു നിൽക്കുകയാണ്. അയാളുടെ വലിയ പാപങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് ഭയത്തോടുകൂടെയാണ് അയാൾ നിൽക്കുന്നത്. അയാൾ അതിനെ നിഷേധിക്കുകയില്ല. അപ്പൊ അയാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയുമെന്നാണ്, ഇന്നലി ദുനൂബൻ മാ അറാഹാ ഹാഹുന, പഠിച്ചോനെ എൻ്റെ അടുക്കൽ വലിയ കുറെ പാപങ്ങളുണ്ട്, വലിയ കുറെ തെറ്റുകളുണ്ട്, ആ തെറ്റുകളൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ആ മനുഷ്യൻ പറയുമെന്നാണ്. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? റായിത്തു അബൂദർ പറയും, റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലഹിഖ ഹത്ത ബദത നവാജിദഹു. പ്രവാചകൻ തന്റെ അണപ്പല്ല് പുറത്ത് കാണുമാരെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചിരിച്ചു എന്നാ. അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് അയാളുടെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കാണ്, മാപ്പ് കൊടുക്കാണ്. അയാൾക്ക് അള്ളാഹു അയാളുടെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകുകയാണ്. അതാണ് അള്ളാഹു അഫുവാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു പാപങ്ങൾ മായ്ക്കുന്നവനാണ്, നമ്മുടെ അടുക്കൽ സംഭവിച്ച തെറ്റുകളെ മായ്ച്ചു കളയുന്നവനാണ്.
അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തെറ്റുകളാണ് എങ്കിൽ, നമ്മളൊരാളെ വേദനിപ്പിച്ചതാണ് എങ്കിൽ, നമ്മളൊരാളുടെ സമ്പത്ത് അപഹരിച്ചതാണ് എങ്കിൽ, നമ്മളൊരാളെ ചീത്ത പറഞ്ഞതാണ് എങ്കിൽ, അതിന് മറ്റു മസലകളുണ്ട്. ആ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അതിന് മറ്റു ചില നിബന്ധനകൾ കൂടെ ബാധകമാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്, എല്ലാ പാപങ്ങൾക്കും തൗബ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്ന വാചകന്താ, അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപമാണ് എങ്കിൽ ആ ആളുകളോട് നമ്മൾ മാപ്പ് ചോദിക്കണം, ആ ആളുകളോട് നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവരോട് മാപ്പ് ചോദിക്കണം, അവരോട് വിട്ടുവീഴ്ച ചെയ്തു തരാൻ ആവശ്യപ്പെടണം. അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളുടെ അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായ സുരക്ഷിതരായി മാറുക. എന്നാൽ അല്ലാത്ത പാപങ്ങൾ അതെന്ത് ചെയ്യും? അല്ലാഹു മായ്ച്ചു കളയും. അവൻ്റെ മഹത്തായ ഫളിനാൽ അവൻ ആരാണ്? അവൻ അഫുവാണ്. അവൻ പാപങ്ങളെ മായ്ക്കുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലായോ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, ഇത്തഖില്ല, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഇത്തഖില്ല ഹൈസു മാ കുൻത, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞാൽ എന്താ? വഅതബിഉ സയ്യഅത്തൽ ഹസന തംഹുഹ, നിങ്ങളുടെ അടുക്കൽ വല്ല തെറ്റുകളും സംഭവിച്ചാൽ, വല്ല പാപങ്ങളും സംഭവിച്ചാൽ, നന്മകൾ കൊണ്ട് നിങ്ങൾ അതിനെ തുടർത്തുക, നിങ്ങൾ ഉടനെ നന്മകൾ ചെയ്യുക. അങ്ങനെയാണെങ്കിലോ ആ പാപ തെറ്റുകളെ അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്. അപ്പൊ വല്ല അബദ്ധവും സംഭവിച്ചാൽ അതിനെ തുടർന്ന് നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് ആ പാപങ്ങൾ മായ്ക്കപ്പെടും, അഫു നൽകപ്പെടും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് അഫുവിനെ ചോദിക്കണം, പടച്ചവനെ പുറത്തു തരണേ, അള്ളാഹുവെ മാപ്പ് നൽകണേ, അള്ളാഹുവെ വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുമ്മ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി പഠിപ്പിച്ച ആ പ്രാർത്ഥന പറയുന്ന രംഗമുണ്ട്. അദ്ദേഹം ഖലീഫയായ ഉടനെ അദ്ദേഹം മിമ്പറിൽ കയറി അദ്ദേഹം പ്രവാചക തിരുമേനി പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്, സലുല്ലാഹു അലാഫു വലാഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് അഫുവും ആഫിയത്തും ചോദിക്കുക. അഫു എന്താ? മാപ്പ് നൽകാൻ. ആഫിയത്ത് എന്താ? ആരോഗ്യം. ആരോഗ്യം ചോദിക്കണം നമ്മൾ, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം, നല്ല ബുദ്ധി ഉണ്ടാകണം, നല്ല കഴിവുകൾ ഉണ്ടാകണം. അതുകൊണ്ട് ആഫിയത്ത് ചോദിക്കണം. ആഫിയത്ത് ദീനിലുണ്ടാകണം, ദുനിയാവിലുണ്ടാകണം, ദീനിന്റെ കാര്യത്തിലുണ്ടാകണം, ദുനിയാവിന്റെ കാര്യത്തിലുണ്ടാകണം, പരലോകത്ത് ആഫിയത്ത് ഉണ്ടാകണം. അത് മറ്റൊരു വലിയ വിഷയമാണ്, നമ്മൾ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ അഫു, അള്ളാഹുവെ മാപ്പ് നൽകണേ, അള്ളാഹുവെ വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ, അല്ലാഹുവെ ഇഹത്തിലും പരത്തിലും മാപ്പും സൗഖ്യ ജീവിതവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നബി പഠിപ്പിച്ച സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ, അല്ലാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹുമ്മ സ്തുർ ഔറാതി വ ആമിൻ റൗആതി, അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫി എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫുവിനെ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചൊല്ലണത്, നമ്മൾ പഠിക്കണത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനോട് അഫുവ് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നബിയെ ലൈലത്തുൽ ഖദ്റാണ് എന്ന് ബോധ്യമായാൽ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവർക്കും ആ പ്രാർത്ഥന അറിയല്ലേ, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലെങ്കിൽ ഫഅഫു അന്ന. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, പടച്ചോനെ നീ അങ്ങേയറ്റം, നീ മാപ്പ് നൽകുന്നവനെ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? മാപ്പ് നൽകണം, നീ ഞങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? ജനാസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅഫു അൻഹു. നോക്കൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, പടച്ചോനെ ഈ മയ്യത്തിനോട് നീ പൊറുക്കണേ, ഈ മയ്യത്തിന് നീ റഹ്മത്ത് നൽകണേ, ഈ മയ്യത്തിന് നീ പിന്നെ ആഫിയത്ത് നൽകണേ, വിട്ടുവീഴ്ച കാണിക്കണേ ഈ മയ്യത്തിനോട് എന്ന് പ്രാർത്ഥിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്തു വേണം? നമ്മൾ അള്ളാഹുവിനോട് അഫൂ ചോദിക്കണം, പടച്ചോനെ മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അത് അള്ളാഹിൻ്റെ വിശേഷണമാണ്.
ആ മാപ്പ് നമുക്ക് ലഭിക്കുമ്പോഴാണ് പരലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. അതാണ് അള്ളാഹുവിൻ്റെ അഫു എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിത് പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഉത്കൃഷ്ടമായ നാമത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ. ഒന്നെന്താ അറിയോ, ഒന്ന് അള്ളാഹുവിനോട് നമ്മൾ അഫുവിനെ ചോദിക്കുക, പടച്ചോനെ നീ എനിക്ക് മാപ്പ് നൽകണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക, അത് അനിവാര്യമാണ്. കാരണം എന്താ, റബ്ബ് ആ അഫുവാണ്, അവൻ അഫുവാണ്, മാപ്പ് നൽകുന്നവനാണ്, വിട്ടുവീഴ്ച നൽകുന്നവനാണ്. അവനാണ് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറ്റങ്ങളെല്ലാം മായ്ച്ചു കളയേണ്ടവൻ, മാപ്പ് നൽകേണ്ടവൻ. അതുകൊണ്ട് അത് റബ്ബിനോട് ചോദിക്കണം, മനസ്സിലായില്ല, എല്ലാ സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, നോക്കൂ നിങ്ങൾ, അള്ളാഹു നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ അത് മറച്ചു വെക്കണം, അത് മായ്ച്ചു കളയണം, മാപ്പ് ലഭിക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ? ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ആഗ്രഹിക്കാറില്ലേ? നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ അള്ളാഹു മാപ്പ് നൽകണം, അള്ളാഹു പുറത്തു തരണം, അള്ളാഹു മറച്ചു വെക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, കം നഅഫു അനിൽ ഖാദിം, അയാൾക്കൊരു വൃത്യനുണ്ട്, അയാൾക്കൊരു വേലക്കാരനുണ്ട്, അയാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. നബിയോടുള്ള അയാളുടെ ചോദ്യം എന്താ, അള്ളാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ്, കം നഅഫു അനിൽ ഖാദിം, എൻ്റെ ഖാദിമിനോട് ഞാൻ എത്ര തവണ ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം, എത്ര തവണ ഞാൻ അവന് മാപ്പ് കൊടുക്കണം, എത്ര തവണ ഞാൻ അവന് അഫു ചെയ്യണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒന്നും മിണ്ടിയില്ലാന്ന്. അപ്പൊ അയാൾ ആ ചോദ്യം ആവർത്തിച്ചു, തുമ്മ അഅദ അലൈഹിൽ കലാം, അയാൾ വീണ്ടും അത് ചോദിച്ചു, നബി അപ്പോഴും മിണ്ടാതിരുന്നു. അങ്ങനെ മൂന്നാമത്തെ തവണ അയാൾ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശരിക്കും കേട്ടോളൂ, അഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ. അല്ലാഹു അക്ബർ, എന്താ വാചകം, എന്താ നിന്റെ വീട്ടിലെ നിന്റെ അടിമ, നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന നിന്റെ ഒരു ജോലിക്കാരനായ ഒരാൾ നിന്നോട് വല്ല ഉൽമും ചെയ്താൽ, നിന്നോട് വല്ല അവിവേകവും കാണിച്ചാൽ, എന്തെങ്കിലുമൊക്കെ നിനക്കിഷ്ടമില്ലാത്തത് ചെയ്താൽ നീ എത്ര തവണ പുറത്തു കൊടുക്കണം? ഒരു ദിവസം 70 തവണ നീ അയാൾക്ക് എന്ത് ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ്, 70 തവണ. സഹോദരങ്ങളെ, സഹോദരികളെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അബദ്ധം അയാളുടെ അടുക്കൽ സംഭവിച്ചാൽ 70 തവണ അയാളുടെ പുറത്തു കൊടുക്കണം എന്നാണ്. ഇനി നിങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ ഇത് ആരുടെ വിഷയത്തിലാണ് പറയുന്നത്? ഈ ചോദ്യം ആരോടാ? നമ്മൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയോട് വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറില്ലാത്ത എത്ര ആൾക്കാരുണ്ട്? സ്വന്തം ഭാര്യയോട് വിട്ടുവീഴ്ച കാണിക്കാത്ത ആളുകൾ, സ്വന്തം ഭർത്താവിനോട് വിട്ടുവീഴ്ച കാണിക്കാത്ത ആളുകൾ, മാതാപിതാക്കളോട്, മക്കളോട്, അയൽവാസികളോട് വിട്ടുവീഴ്ച കാണിക്കാത്ത ആളുകൾ, എന്നിട്ട് ആ നമ്മളാണ് പടച്ചോനോട് പറ, പടച്ചോനെ നീ എനിക്ക് പുറത്തിരണേ, നീ എനിക്ക് മാപ്പ് നൽകണേ, നീ എന്നോട് വിട്ടുവീഴ്ച കാണിക്കണേ. നോക്കൂ നിങ്ങൾ എന്താ നമ്മുടെ അവസ്ഥ. മറ്റുള്ള ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കാൻ നമ്മൾ തയ്യാറല്ല, പക്ഷെ പടച്ചോൻ നമുക്ക് എന്ത് ചെയ്യണം, അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച കാണിക്കണം, അള്ളാഹു നമുക്ക് മാപ്പ് നൽകണം. നമ്മളോട് ചെയ്ത തെറ്റുകൾ, നമ്മളെ ഉപദ്രവിച്ചതിന്, നമ്മളെ വേദനിപ്പിച്ചതിന് അതിന് മാപ്പ് കൊടുക്കാനും അത് ഉൾക്കൊള്ളാനും അത് ക്ഷമിക്കാനും അവിടെ അഫൂ കാണിക്കാനും നമ്മൾ ആരും റെഡിയല്ല, നമ്മൾ തയ്യാറല്ല. വേറുള്ള അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് പുറത്തു തരണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഈ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പാഠം എന്ത് ചെയ്യണം, നമ്മൾ മാപ്പ് കൊടുക്കുന്ന ആൾക്കാരാവണം. നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകൾക്ക്, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ചില ആളുകളുടെ വാചകങ്ങൾ, വാക്കുകൾ നമ്മളെ നൊമ്പരപ്പെടുത്തും, നമുക്ക് സങ്കടം ഉണ്ടാക്കും. അതേപോലെ ചിലരുടെ പ്രവൃത്തികൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ഷമിക്കുക, നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുക. കാരണം എന്താ, പടച്ചവനാണ് മാപ്പ് നൽകുന്നവൻ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. ഒരു പക്ഷേ എൻ്റെ ഈ സംസാരം, എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന നല്ലവരായ ഉമ്മമാരുണ്ട്, സഹോദരികളുണ്ട്, സഹോദരങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ഇന്ന് തെറ്റിയിട്ടുണ്ട് അല്ലേ. ഭാര്യയും ഭർത്താവും ഒക്കെ പിണങ്ങിക്കഴിയുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിയുന്ന ആൾക്കാരെ. ഒന്ന് വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ, ഒന്ന് മാപ്പ് കൊടുത്തിരുന്നെങ്കിൽ, ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ആ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒരുമിച്ച് താമസിക്കുമായിരുന്നു. പക്ഷെ നമ്മളെന്ത് ചെയ്തില്ല, അതിന് തയ്യാറായില്ല, നമ്മൾ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറായില്ല. നമ്മുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കളുണ്ടാകും അല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾ. നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവർ പറയുന്നതൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, അവരോടൊന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് അവർ നമ്മുടെ കൂടെ ഉണ്ടായി അവർ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടാകും.
മനസ്സിൽ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക, ഒന്ന് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുക. നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ പഠിക്കേണ്ട പാടാണ്. അതുകൊണ്ട് അല്ലാഹു ഗഫൂവാണ്, പടച്ചവനെ നീ മാപ്പ് നൽകുന്നവനാണ്, നീ വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്, നീ പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്. അതുകൊണ്ട് ആ ഉന്നതമായ നാമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പ് നൽകണം, നീ എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്തു വേണം? സഹജീവികളോട്, ചുറ്റുപാടിലുള്ളവരോട് അവർ ചെയ്ത പാപങ്ങൾ മായ്ച്ചു കളയാനും മാപ്പ് കൊടുക്കാനും അവരെ ചേർത്ത് പിടിക്കാനും നമ്മൾ സന്നദ്ധരാകണം. മനസ്സിലായോ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പ്രസിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്റാഫിൽ പറയുന്നുണ്ട്, ഖുദിൽ അഫ്വ വഅമർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. നീ എന്ത് ചെയ്യണം? നീ വിട്ടുവീഴ്ച സ്വീകരിക്കണം, നീ നന്മ കൽപ്പിക്കണം, ജാഹിലുകളായ ആളുകളെ നീ വിട്ടുകളയണമെന്ന് സൂറത്തുൽ അഅ്റാഫിലെ 199-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ തഫ്സീറുകളിലൊക്കെ കാണുന്ന ഒരു ചരിത്രമാണ് എന്ത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഒരിക്കൽ ഉമർ അള്ളാന്റെ സമീപത്തേക്ക് ഉയൈനത്ത് ബിനു ഹൈസൻ പിന്നെ എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യാണ്, ഒരാൾ വരികയാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണണം, ഉമർ അള്ളാനെ ഒന്ന് കാണണം, സംസാരിക്കണം. ഉമർ അള്ളാൻ എന്ന് ഭരണാധികാരിയാണ്, ഖലീഫയാണ്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹവുമായി നല്ല അടുപ്പുണ്ടല്ലോ, അപ്പോൾ എനിക്കൊന്ന് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും എന്ത് ചെയ്യണം, ഒരു അവസരം ഉണ്ടാക്കി തരണം. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ച് ആ മനുഷ്യനെ കാണാനുള്ള അനുവാദമൊക്കെ കൊടുത്തു, വാങ്ങിക്കൊടുത്തു. ആ സമയത്ത് എന്ത് ചെയ്തു, ഇയാൾ ഉമർ അള്ളാൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അയാൾ വിളിക്കണം, ഇബ്നുൽ ഖത്താബ്, അമീർ മിനിന്നൊന്നല്ല വിളിക്കണം, ഇബ്നുൽ ഖത്താബ് അല്ലയോ ഖത്താബ്, ഖത്താബിൻ്റെ മകനെ, ഫവല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ തുഅ്തീനാ അൽ ജസൽ വലാ തഹ്കും ബൈനനാ ബിൽ അദിൽ. എന്തൊരു വാചകമാണത്! ഉമർലാനോട് പറയണം, നിങ്ങൾ നീതി കാണിക്കണില്ല, നിങ്ങൾ ഞങ്ങൾക്കിടയിൽ നീതി കാണിക്കണില്ല, നിങ്ങൾ ഞങ്ങൾക്ക് തരാനുള്ളതൊന്നും തരുന്നില്ല, ഞങ്ങൾക്ക് സമ്മാനം അങ്ങനൊന്നും നിങ്ങൾ നൽകുന്നില്ല. ആ പറഞ്ഞതിനർത്ഥം നിങ്ങൾ നല്ലൊരു ഭരണാധികാരിയല്ല. ആരോട് പറഞ്ഞു? ഉമർലാനോട്. ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി ആര്? ഉമർലാനു. ആ ഉമർലാനോട് പറയണേ, നിങ്ങൾ നീതി കാണിക്കണില്ല, നിങ്ങൾ ഞങ്ങൾക്കൊന്നും നൽകണില്ല എന്ന്. ആ സമയത്ത് ഉമർലാനു ദേഷ്യം പിടിച്ചു. ഫഖദിബ ഉമർ, ഉമർലാനു ദേഷ്യം ഒരു സ്വാഭാവികമാണ്, അദ്ദേഹം നല്ല ഭരണാധികാരിയാണ്, കഴിവിൻ്റെ പരമാവധി ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ, മനുഷ്യന്മാരാണല്ലോ, ഒരു ദേഷ്യം അദ്ദേഹത്തിന് വന്നു എന്നാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഹുർറു ബിൻ ഖൈസ് എന്ന് പറയുന്ന ഇയാൾക്ക് അനുവാദം വാങ്ങിക്കൊടുത്ത സഹാബി ഉണ്ടല്ലോ, ആ സഹാബി പറഞ്ഞു, അമീർ അൽ മുഅ്മിനീൻ അല്ലയോ, അമീർ അൽ മുഅ്മിനീൻ അല്ലയോ ഖലീഫ, ഇന്നല്ലാഹ തആല ഖാല ലി നബീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്, ഖുദിൽ അഫ്വ വഅമർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, വിട്ടുവീഴ്ച കാണിക്കണം, മാപ്പ് കൊടുക്കണം, അല്ലേ, ജാഹിലുകളായ ആളുകളെ വിട്ടു കളയണം എന്ന് നബിയോട് അല്ലാഹു കൽപ്പിച്ചതാണ്. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു മിണ്ടാതിരിക്കണം. എന്നിട്ട് ഹുർറു ബിൻ ഖൈസ് പറഞ്ഞു, ഈ മനുഷ്യനുണ്ടല്ലോ, അല്ലെ, ജാഹിലിൽപ്പെട്ട ആളാണ്, വിവരമില്ലാത്ത ആളാണ്. ആ വിവരമില്ലാത്ത ഒരാൾ എന്തെങ്കിലും പറഞ്ഞതിനെ നിങ്ങൾ ദേഷ്യപ്പെടണ്ട, നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തെ അടക്കി വെക്കണം, വിട്ടുവീഴ്ച കാണിക്കണം. ആ സമയത്ത് നോക്കൂ, നിങ്ങൾ ഹദീസിൽ കാണാൻ കിതാബില്ല, ഉമർലാൻ അവിടെ നിന്നു, ആ ആയത്തിന്റെ മുമ്പിൽ നിന്നു, ആയത്താണ് കേട്ടു, അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് കൊടുത്തു എന്നാ. ഇത് ഉമർലാന്റെ ചരിത്രത്തിൽ ഉണ്ടായതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ നമുക്കുള്ളതാണ്. നമ്മൾ മാപ്പ് കൊടുക്കുന്ന ആൾക്കാരാവണം, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്കാരാകണം. ഉമർലാന്റെ ചരിത്രത്തിനോട് ചേർത്ത് വെക്കേണ്ട ചരിത്രമാണ് ഏത്? മഹാനായ അബൂബക്കറിന്റെ ചരിത്രം. അബൂബക്കർ അള്ളാഹാന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഭാഗമാണേത്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ആരോപണം വന്നു, അല്ലേ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ പിന്നെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചു ആളുകൾ. എന്തൊക്കെ പ്രയാസമുണ്ടായി മുസ്ലിം ഉമ്മത്തിൽ അതിൻ്റെ പേരിൽ. ആ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? മുസ്തഹ ഉണ്ടായിരുന്നു, അല്ലേ, അല്ലെങ്കിൽ മിസ്തഹി എന്ന മുസ്തഹി എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടായിരുന്നു. സ്വഹാബിയാണ് അയാൾ, അത് അബൂബക്കറിന്റെ കുടുംബക്കാരനാണ്, അബൂബക്കറിന്റെ കുടുംബക്കാരനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് അയാൾക്ക് ചെലവിന് കൊടുക്കുന്നത്. അപ്പൊ അയാൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരെ കൂട്ടത്തിലുണ്ട്. ഇതറിഞ്ഞ ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇനി അയാൾക്ക് എന്ത് ചെയ്യില്ല, ഞാനൊന്നും കൊടുക്കൂല, എൻ്റെ മകൾക്കെതിരെ ഞാൻ ചെലവിന് കൊടുക്കണ ഒരാള് എൻ്റെ മകൾക്കെതിരെ വ്യഭിചാര, അതും അള്ളാന്റെ റസൂലിന്റെ ഭാര്യക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്ക്, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യൂല, അയാൾക്കൊന്നും കൊടുക്കൂല എന്ന് ആര് പറഞ്ഞു? അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു എന്നാണ്. അപ്പോഴാ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 22-ാമത്തെ ആയത്ത് ഇറക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ, കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം പിടിഞ്ഞു വന്നവർക്കും ഒന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുത്.
അബൂബക്കർ ഇനി ഞാനൊന്നും കൊടുക്കൂ എന്ന് പറഞ്ഞു. അള്ളാഹു പഠിപ്പിച്ച വാചകമാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും കൊടുക്കൂല, നിങ്ങൾ എന്ത് ചെയ്യരുത്, ശപഥം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രയെന്ന് അള്ളാഹു പഠിപ്പിച്ചു. എന്താ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത്, അതൊക്കെ കൊടുക്കാൻ തയ്യാറായി, മാപ്പ് കൊടുക്കാൻ തയ്യാറായി, വിട്ടുവീഴ്ച കാണിക്കാൻ അദ്ദേഹം തയ്യാറായി. അതാണ് ആ ആയത്തിൻ്റെ പശ്ചാത്തലമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്ന ആൾക്കാരായിരുന്നു, അവരങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പിന്നെ മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ വ്യക്തിയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ വൽ കാലിമീന അൽ ഗൈല വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന ആയത്ത് കൊണ്ടുവരുമ്പോൾ പണ്ഡിതന്മാർ അവിടെ മൈമൂൻ ഇബ്നു മിഹ്റാന്റെ പിന്നെ ചരിത്രം കൊണ്ടുവരാറുണ്ട്. എന്താ സംഭവം? അവർ അദ്ദേഹത്തിനൊരു പിന്നെ യാചക ഒരു 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 ഖാദിമുണ്ടായിരുന്നു, ഒരു സേവകൻ. അങ്ങനെ ഒരു ദിവസം വെള്ളം കൊണ്ടുവരുമ്പോൾ ആ വെള്ളത്തിൻ്റെ പാത്രം എന്ത് ചെയ്തു, ഈ വൃത്യൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. വൃത്യൻ്റെ കയ്യിൽ താഴെ വീണു. അത് ഈ പൊട്ടുന്നൊരു പാത്രമാണ്. അപ്പം അത് വീണത് ഇദ്ദേഹത്തിൻ്റെ കാലിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിവ് പറ്റി, പാത്രം പൊട്ടി, അതിലുണ്ടായിരുന്ന കറിയോ മറ്റോ അത് താഴെ പോവുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അദ്ദേഹം അടിക്കാൻ, അദ്ദേഹത്തെ ആ വൃത്യനങ്ങനെ അടിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ആ അടിമ പറഞ്ഞു, ഫക്കാലത്ത് ജാരിയ യാ മൗല, എൻ്റെ ഉടമസ്ഥനെ എന്ന് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു, അല്ല പറഞ്ഞിട്ടില്ലേ, വൽ കാലിമീന അൽ ഗൈല വൽ ഖാലിമീന അൽ ഗൈല, എന്താണ് സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മം ചെയ്യുകയും കോപം ഒതുക്കി വെക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. കോപം വൽ കാലിമീന അൽ ഗൈല് എന്ന് അള്ളാഹു ചോദിച്ചിട്ടില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ദേഷ്യം തണുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വീണ്ടും പറഞ്ഞു, വല്ല അഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അഫൂ കൊടുക്കണം, മാപ്പ് കൊടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു, ദേഷ്യം തണുത്തു, മാപ്പ് കൊടുക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു, എന്നാ അല്ല ഒന്നും കൂടെ പറഞ്ഞിട്ട്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്ന മുഹ്സിനുകളായ ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖാല മൈമൂൻ ഖദ് അഹ്സൻതു ഇലൈകി ഫഅൻതി ഹുർറത്തുൻ ലിവജ്ഹില്ലാഹി തആല, നീ സ്വതന്ത്രയാണ്, നീ പോയിക്കോ. അവരെ മോചിപ്പിച്ചു എന്നാണ്, ആ അടിമയെ മോചിപ്പിച്ചു, നീ സ്വതന്ത്രയാണെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു എന്നാണ്. നോക്കൂ, നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാകും, പ്രയാസം ഉണ്ടാകും, മനുഷ്യന്മാരാണ്, നമ്മളൊക്കെ ചിലപ്പോൾ വൈകാരികമായിട്ട് പ്രതികരിക്കും, പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാകണം. മാപ്പ് കൊടുക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാകും. ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ കറുത്ത പിന്നെ സ്ത്രീയുടെ മകനെ എന്ന് വിളിച്ച അബൂദറിൻ്റെ ചരിത്രം നമുക്കറിയാം അല്ലേ? കറുത്ത ഉമ്മയുടെ പിന്നെ ബിലാൽ തന്നെ കറുത്ത ആളാണ്. അങ്ങനെ ബിലാൽ തന്നെ കറുത്തവൻ്റെ മകനെ എന്നൊരു വാചകം വിളിച്ചു. അല്ലാൻ്റെ റസൂല് അബൂദറിനെ വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു. അബൂദർ ബിലാൽ തന്നെ പിറകെ കൂടുന്നുണ്ട്, മാപ്പ് ചോദിച്ച് പിറകെ കൂടുന്നുണ്ട്. ആ സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ, യാ ഗഫിറുല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ എന്ന്, പിന്നെ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദറിന് വേണ്ടി ദുആ ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയായിരുന്നു അവർ, അവർ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നു, മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുവാണ്, നമ്മൾ മാപ്പ് കൊടുക്കുക. അള്ളാൻ്റെ റസൂലിൻ്റെ കീഴിലാണ് അനസ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം സേവനം ചെയ്തത്. അദ്ദേഹം പറയുന്നത്, ഞാൻ 10 കൊല്ലം നബിക്ക് സേവനം ചെയ്തു, ഒരിക്കൽ പോലും നബി എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്നാ. എന്തേ അങ്ങനെ ചെയ്ത്, എന്തേ ഇങ്ങനെ അങ്ങനെ നബി മാപ്പ് കൊടുക്കാൻ തയ്യാ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, മനുഷ്യന്മാരാണ്, ഒരു കുടുംബജീവിതത്തിൽ മക്കളുമായി ഭാര്യയുമായൊക്കെ ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുക, വിട്ടുവീഴ്ച കാണിക്കാൻ നമ്മൾ തയ്യാറ. അതാണ് അള്ളാഹുവിൻ്റെ ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പാഠതാണ് സഹോദരങ്ങൾ. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സമാധാനം ഉണ്ടാകും, നമുക്ക് സന്തോഷം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, നിങ്ങൾ സദഖ കൊടുത്താൽ അത് നിങ്ങളുടെ സമ്പത്ത് ഒന്നും കുറക്കൂല എന്നാണ്. വമാ സാദല്ലാഹു അബദൻ ബി അഫുവിൻ ഇല്ലാ ഇസ്സ, ഒരാൾ മാപ്പ് കൊടുത്താൽ അവൻ ഇസ്സത്ത് ഉയരും, അവന് പ്രതാപമുള്ളവനാകും.
അവന് നശിക്കല്ല ചെയ്യുക, അവന് നല്ലവനാകുക ചെയ്യുക, അവന് ഐശ്വര്യം ഉണ്ടാകുക ചെയ്യുക. അതുകൊണ്ട് മാപ്പ് കൊടുക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ തയ്യാറാകുക. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ അള്ളാഹു പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ് അല്ലേ, പാപങ്ങളെ മായ്ച്ചു കളയും, മാപ്പ് നൽകും, മറച്ചു വെക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും മറച്ചു വെക്കാൻ നമ്മൾ തയ്യാറാകണം. മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കാൻ നമ്മൾ തയ്യാറാകണം. മനസ്സിലായില്ലേ? അത് വലിയ നന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യം, ഒരാളുടെയും ന്യൂനത തിരഞ്ഞ് നമ്മൾ പോകണ്ട. അതിന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ നമ്മളെ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ വല്ല പ്രശ്നമുണ്ടോ, തെറ്റുകളുണ്ടോ, അത് തിരുത്താൻ തയ്യാറാകുക. വേറെ ഒരാളുടെ റൂമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ടോർച്ചടിച്ച് നോക്കണ്ട. വേറെ ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കേണ്ട ആവശ്യമില്ല. അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത് അയാളും പഠിച്ചോണ്ടിട്ടേക്കോട്ടെ, ഇനി വല്ലതും കണ്ടാൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ തിരുത്തുക. അയാളുടെ നേരിട്ട് എന്ത് ചെയ്യുക, നല്ല നിലയിൽ തിരുത്തുക. അതല്ലാതെ അത് പരസ്യമാക്കി അയാളെ വഷളാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്തി അതിനെ പരസ്യമാക്കിയാൽ, അല്ലാൻ റസൂലിൻ്റെ വാചകം എന്താ അറിയോ, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ വഷളാക്കുന്ന അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ വഷളാക്കുന്നു, എന്തൊരു പ്രയോഗമാണത്! നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ഥാനമല്ലാത്ത, നമ്മുടെ അഭിമാനത്തിന് വിലയില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചോക്കൂ. സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ വിലയില്ലാത്ത ഭാര്യ, സ്വന്തം ഭാര്യക്ക് മുമ്പിൽ പിന്നെ വിലയില്ലാത്ത ഭർത്താവ്, മക്കൾക്ക് മുന്നിൽ പിന്നെ എന്താ പറയുക, ഒരു വിലയുമില്ലാത്ത മാതാപിതാക്കളായൊക്കെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ചോക്കൂ. നിങ്ങൾ അവരുടെ മുന്നിലൊക്കെ വഷളായി ജീവിക്കുന്ന അവസ്ഥ ആലോചിച്ചോക്കൂ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുമെന്നാണ് എന്ത്, മറ്റുള്ളവരുടെ ന്യൂനതകൾ, മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ പരസ്യപ്പെടുത്തിയാൽ. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഫുവാണ്, അവൻ നമുക്ക് മാപ്പ് നൽകുന്നവനാണ്. നമ്മുടെ കടമ എന്താ, അള്ളാഹുവേ നീ മാപ്പ് നൽകണേ എന്ന് ചോദിക്കുക. അള്ളാഹു അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്ന, അല്ലെങ്കിൽ ഫഅഫ് അന്ന പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അള്ളാഹു അഫുവാണ്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാപ്പ് കൊടുക്കുക, നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുക, നമ്മൾ മറച്ചു വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാ മിൻഹും വൽ അംവാത്. അള്ളാഹു അജിരിനാ മിനന്നാർ, അള്ളാഹു അജിരിനാ മിനന്നാർ, അള്ളാഹു അജിരിനാ മിനന്നാർ. റബ്ബന അതിന ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.